ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കോഴിയുടെ കാലുകൾ മാത്രമാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഇതിലേക്കുള്ള മസാലകൾ നോക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇടിച്ച മുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നാരങ്ങ നീര് 1 നാരങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. കോഴിയുടെ കാലെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ മസാലകളും, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ഒരു ചെറിയ ജാറിൽ നല്ല കുഴമ്പ് രൂപത്തിൽ പേസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാ മസാലകളും കൂടി ഒരു ജാറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് എല്ലാ മസാലകളും നമുക്ക് പുരട്ടി 1-3 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കണം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് കോഴി ചേർക്കാം. കോഴി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching my video. Hope you enjoyed it. Please subscribe my channel, follow and share my social network.